ഫാമിലി അപ്പോഴേ നോക്കിയാൽ നമ്മുടെ സ്കോളർഷിപ്പ് എക്സാംസിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ ജി കെ അഥവാ ജനറൽ നോളജ് എന്ന് പറയുന്നത് അല്ലേ നമ്മൾ എത്രയൊക്കെ വായിച്ചാലും എത്രയൊക്കെ പഠിച്ചാലും തീരാതെ ഇങ്ങനെ ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു ടോപ്പിക്ക് കൂടിയാണ് ഇതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും വായിക്കുന്നു അത്രയും പഠിക്കുന്നു അപ്പോൾ എന്താ അത്രയും നോളജ് നമ്മുടെ കൂടെ അല്ലെ അത്രയും അറിവ് നമുക്ക് കൂടി 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 വർദ്ധിച്ച് അപ്പോൾ അപ്പോഴേ നോക്കിയാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് പേർസെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജി കെയിലെ കുറച്ച് പേഴ്സൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പിന്നെ മക്കൾ എന്താ ചെയ്യേണ്ടത് ഓരോ ുക്കും ഒരു പെന്നും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഈ ക്വസ്റ്റൻസ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക എന്നിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ ഇത് റിവൈസ് ചെയ്യുകയും കൂടെ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ജി കെ ആണ് നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളതുപോലെ തന്നെ നമ്മളത് മറന്നു പോകാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് എന്താ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട് റിവൈസ് ചെയ്യുക ഓക്കെ അതിനെങ്കിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോളൂ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ഇൻ വിച്ച് ഇയർ വാസ് ദ ഫ്രഞ്ച് ഈസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോംഡ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായ വർഷം ചെയ്തെന്നാണ് ചോദ്യം അതായത് പണ്ട് നടക്കുന്ന കാര്യമാണ് നമ്മുടെ ഈസ്റ്റ് ഇൻഡീസിലെ നമ്മുടെ ഇംഗ്ലീഷ് ആൻഡ് ഡച്ച് കമ്പനീസ് ഇംഗ്ലീഷ് ആൻഡ് ഡച്ച് രണ്ട് ട്രേഡിംഗ് കമ്പനീസ് ഉണ്ടായിരുന്നു ഈ കമ്പനീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫ്രാൻസിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഇത് ഏത് വർഷമാണ് ഫോം ചെയ്തതെന്നറിയോ ഇത് ഫോം ചെയ്ത വർഷമാണ് സിക്സ്റ്റീൻ സിക്സ്റ്റി ഫോർ ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലിലാണ് നമ്മുടെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തത് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് സെപ്റ്റംബർ ഒന്നാം തീയതി സെപ്റ്റംബർ ഫേസ്റ്റിനാണ് നമ്മുടെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായത് മറക്കരുത് എവിടെയാണ് രൂപീകരിക്കപ്പെട്ടത് ഫ്രാൻസിലാണ് ഇവിടെയല്ല അങ്ങ് ഫ്രാൻസിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ടത് അങ്ങനെയെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ഇതേ പിടിച്ചോളൂ സയൻറ്റിസ്റ്റ് ഹു ഡെവലപ്ഡ് ദ സോളാർ സിസ്റ്റം തിയറി സൗരയുദ്ധ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്താണ് ഈ സോളാർ സിസ്റ്റം തിയറി അതായത് നമ്മുടെ സൺ നമ്മുടെ സൂര്യനാണ് സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ് എന്നും നമ്മുടെ സൂര്യനെ ചുറ്റി എന്താ സൂര്യനെ ചുറ്റി തിരിയുന്നു ഭൂമി അല്ലേ അങ്ങനെ നമ്മുടെ ഒരുപാട് ഉപഗ്രഹങ്ങൾ ഒരുപാട് പ്ലാനറ്റ്സ് നമ്മുടെ സൂര്യനെ ഇങ്ങനെ ചുറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ വ്യക്തി ആരെന്നാണ് ചോദ്യം ആരാണ് കോപ്പർ നിക്കസ് ആണോ ഗലീലിയോ ഗലീലിയോ ആണോ അതോ ഗിട്ടൻബേർഗ് ആണോ മാർട്ടിൻ ആണോ ഓഫ് കോഴ്സ് നമുക്കറിയാം ആരാണ് കോപ്പർ നിക്കസ് ആണ് അല്ലേ കോപ്പർ നിക്കസ് ആണ് നമ്മുടെ സോളാർ സിസ്റ്റം തിയറി അഥവാ സൗരയുദ്ധ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി എന്ന് പറയുന്നത് ആൻഡ് അടുത്ത ക്വസ്റ്റ്യ നോക്കിക്കോളൂ ഹു ഫോമുലേറ്റഡ് ഡ്രെയിൻ തിയറി റിലേറ്റഡ് ടു ബ്രിട്ടീഷ് റൂൾ എന്താണ് ആ നമ്മുടെ ബ്രിട്ടീഷ് ഭരണവുമായി ബന്ധപ്പെട്ട ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് എന്നാണ് ചോദ്യം ചോർച്ച സിദ്ധാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രെയിൻ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഏകദേശം ഒരു ഇരുന്നൂറ് വർഷക്കാലം നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യനെ വന്നിട്ട് നമ്മുടെ ഇന്ത്യനെ മൊത്തം എന്താ അവരുടെ അടിമത്തത്തിലാക്കി അല്ലേ അവിടെ ബ്രിട്ടീഷ് ഭരണമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ നടന്നി നടന്നിരുന്നത് അപ്പോൾ എന്താ നമ്മുടെ എല്ലാം അവർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരുന്നു ഫുൾ നമ്മുടെ ധനം നമ്മുടെ വെൽത്തും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നു അതെങ്ങനെയാണ് അവർ ആ ചോർത്തി എടുത്തുകൊണ്ട് പോയത് ഡ്രെയിൻ എടുത്തുകൊണ്ട് പോയെന്നുള്ള കാര്യമാണ് നമ്മുടെ ഡ്രെയിൻ തിയറിയിലുള്ളത് ആരാണ് ഈ ഡ്രെയിൻ തിയറി എഴുതിയതെന്നറിയോ ആരാണെഴുതിയെന്ന് അറിയുമോ നോക്കി വെറോസ് ഷാമേത്തയാണോ അതോ ദാതാഭായ് നവരോജിയാണോ ബാൽഗംഗാധരത്തിലാണോ അതോ മഹാത്മാഗാന്ധിയാണോ ഒരു കാര്യം ഓർക്കുക ഡ്രെയിൻ തിയറി ഡി ആണ് അല്ലേ നോക്കി ഇവിടെ ഡി കൂട്ടി ആറുപേരാണ് ദാദാഭൈ നവരോജിയാണ് നമ്മുടെ ദാദാഭായ് നവരോജിയാണ് എന്ത് കൊണ്ടുവന്നത് ആ നമ്മുടെ ഡ്രെയിൻ തിയറി കൊണ്ടുവന്നത് ഓക്കെ അല്ലേ യെസ് അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കിക്കോളൂ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഔട്ട് ഇൻ ക്യാരിറ്റേഴ്സ് വിച്ച് ഫീൽ ഡോങ്സ് ടു വ്യത്യസ്ത മേഖലകളിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നു തുണി നെയ്ത്ത് ഏത് മേഖലയിൽ പെടുന്നു എന്നാണ് ചോദ്യം നമ്മുടെ ഇന്ത്യൻ ഇക്കോണമീനെ ഓക്കെ നമ്മുടെ ഇന്ത്യനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് മൂന്ന് സെക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ മൂന്ന് സെക്ടേഴ്സ് ഉണ്ട് ഓക്കെ മൂന്ന് മേഖലകളുണ്ട് നമുക്ക് പ്രൈമറി സെക്ടർ പ്രാഥമിക മേഖലയുണ്ട് സെക്കൻഡറി സെക്ടർ ദ്വിതീയ മേഖലയുണ്ട് ആൻഡ് ടെറിഷറി സെക്ടർ ഇതാണ് നമ്മുടെ തൃതീയ മേഖലയുണ്ട് ഇങ്ങനെ മൂന്നെണ്ണം നമുക്കുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പ്രൈമറി സെക്ടറിൽ നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും വരും അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ഫിഷിങ് മൈനിങ് ക്വാറിംഗ് ഒക്കെയാണ് നമ്മുടെ എവിടെ വരുന്നത് പ്രൈമറിയിൽ നമ്മുടെ പ്രാഥമിക മേഖലയിൽ വരുന്നത് സെക്കൻഡറി നോക്കുവാണെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് വ്യവസായ ശാലകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ടെറഷറി നോക്കുവാണെങ്കിൽ ടെറഷറിക്ക് മറ്റൊരു പേരാണ് സർവീസ് സെക്ടർ എന്ന് നമ്മൾ പറയും എന്താ വരുന്നത് ഈ സർവീസസ് എല്ലാം വരുന്നത് ഫുൾ സേവനങ്ങൾ നമ്മൾ ടീച്ചർ നേഴ്സ് ഡോക്ടർ ഇവരൊക്കെയാണ് സർവീസ് സെക്ടറിൽ വരുന്നത് അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ ക്ലോത്തിങ് എതിലാണ് വരുന്നത് തുണി നെയ്ത്ത് എതിലാണ് വരുന്നത് എന്നാണ് ചോദ്യം ഓഫ് കോഴ്സ് നമുക്കറിയുന്നതാണ് സെക്കൻഡറി സെക്ടറിലാണല്ലേ അദ്വിതീയ മേഖലയിലാണല്ലേ അദ്വിതീയത്തിലാണ് വരുന്നത് ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി വേൾഡ് ഓസോൺ ഡേ എന്നാണ് നമ്മൾ ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ചോദ്യം സെപ്റ്റംബർ സിക്സ്റ്റീൻ മാർച്ച് ട്വൻറ്റി സെക്കൻഡ് ജൂൺ ഫൈവ് ജൂൺ ട്വൻറ്റി സെക്കൻഡ് ഓഫ് കോഴ്സ് നമുക്കറിയാതാണ് സെപ്റ്റംബർ സിക്സ്റ്റീൻതിനാണ് നമ്മൾ ലോക ഓസോൺ ദിനം വേൾഡ് ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നത് മറക്കരുത് മറന്നു പോകരുത് അടുത്ത ക്വസ്റ്റ് നോക്കിക്കോളൂ ഹൗ മെനി പീപ്പിൾ അക്കംപനായിട്ട് ഗാന്ധി ഇൻ സോൾട്ട് സത്യാഗ്രഹ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച ആളുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് സെവൻറ്റി ഫോർ ആണോ സെവൻറ്റി വൺ ആണോ സെവൻറ്റി എയ്റ്റ് ആണോ സെവൻറ്റി ടു ആണോ ഏതാണ് നമുക്കറിയാം സെവൻറ്റി എയ്റ്റ് അല്ലെ എഴുപത്തി എട്ട് ആൾക്കാരാണ് നമ്മുടെ ഗാന്ധിജീനെ അനുഗമിച്ചത് ഗാന്ധിജീനെ അക്കമ്പനായി ചെയ്തത് എന്തിനു വേണ്ടി ആ സോൾട്ട് സത്യാഗ്രഹ ഉപ്പ് സത്യാഗ്രഹത്തിനായി ഗാന്ധിജിനെ അനുഗമിച്ചത് എഴുപത്തി എട്ട് ആളുകളാണ് യെസ് അങ്ങനെയെങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ടു ഹൺഡ്രഡ് റുപ്പീസ് നോട്ട് അല്ലാതെ കണ്ടിട്ടില്ലേ ഓക്കെ കണ്ടിട്ടില്ലെങ്കിൽ നോക്കിയാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ടു ഹൺഡ്രഡ് റുപ്പീസിലെ ഏത് ഇമേജ് ആണ് യൂസ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ ഓക്കെ വിൽസ് ഇമേജ് ഈസ് യൂസ്ഡ് ഇൻ റുപ്പീസ് ഇരുന്നൂറ് രൂപ നോട്ടിൽ ഏത് ചിത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നോക്കി ഇതിന്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു പിക്ചറാണ് ഒരു ഇത് നോക്കി ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അത് ഏത് പിക്ചറാണെന്നാണ് ചോദ്യം നോക്കി ആണോ റാണി കി വാവാണോ ആണോ സാഞ്ചി സ്തൂപ ആണോ അതോ റെഡ് ഫോർട്ടാണോ ചെങ്കോട്ടയാണോ നമുക്കറിയാം ഏതാണ് സാഞ്ചി സ്തൂപ അല്ലേ സാഞ്ചി സ്തൂപമാണ് നമ്മുടെ ടു ഹൺഡ്രഡ് റുപ്പീസ് നോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി ഷേപ്പ് ഓഫ് ദി ഏർത്ത് ഭൂമിയുടെ ആകൃതി എന്ത് എന്നാണ് ചോദ്യം എല്ലാവർക്കും തെറ്റിപ്പോ ഉള്ള ക്വസ്റ്റ്യൻ ആണല്ലേ നമ്മുടെ ഭൂമിയുടെ ആകൃതി എന്താ മക്കളെ ഗോളാകൃതിയാണെന്ന് പറയരുത് സ്വരക്കൽ ഷിപ്പാന്ന് ഒരിക്കലും പറയരുത് ഭൂമിയുടെ ആകൃതി എന്താണ് അതായത് ഈ രണ്ട് ധ്രുവങ്ങളുണ്ടല്ലോ മുകളിലും തന്നെ നമുക്ക് എന്താ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട് അല്ലേ ഈ രണ്ട് പോൾസ് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ഉണ്ടല്ലേ ഈ രണ്ട് ധ്രുവങ്ങൾ എന്താ അല്പം പരന്നതും അതുപോലെ തന്നെ എന്താ നമ്മുടെ മധ്യഭാഗം അതായത് നമ്മുടെ ഈ നടുവശം ഉണ്ടല്ലോ ഈ നടുഭാഗം മധ്യഭാഗം ഇത് കുറച്ച് എന്താ ബൾജ് ചെയ്ത് വികസിച്ച് വാങ്ങിയിരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അതായത് ആ നമ്മുടെ മുഗൾ ഭാഗവും താഴ്ന്ന ഭാഗവും ധ്രുവങ്ങൾ അല്പം പരന്നതും അതേപോലെ മധ്യഭാഗം അല്പം വീർത്തിട്ടമായിട്ടുള്ള ആകൃതിയാണ് ആർക്കുള്ളത് നമ്മുടെ എർത്തിന് നമ്മുടെ ഭൂമിക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് ജിയോയിഡ് എന്നാണ് വിളിക്കുന്നത് എന്താണ് ജിയോയിഡ് എന്നാണ് വിളിക്കുന്നത് ജിയോയിഡ് ജിയോയിഡ് എന്നാണ് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ എന്താണ് ആ സെർക്കിൾ ആണോ ജിയോയിഡ് ആണോ സ്പിയർ ആണോ വൃത്താകൃതിയാണോ ജിയോയിഡ് ആണോ ഗോളാകൃതിയാണോ നമുക്കറിയാം ജിയോയിഡ് ആണല്ലേ ജിയോയിഡ് ഷേപ്പ് ആണ് നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി ഡിഗ്രി ഓഫ് ദി ഇക്വേറ്റർ എന്താണ് ഭൂമധ്യരേഖയുടെ ഡിഗ്രി അളവ് എത്ര എന്നാണ് ചോദ്യം നമുക്കറിയാം നമ്മുടെ അർത്തിൻ്റെ നടുക്കൂടെ ഒരു ഇമാജിനറി ലൈൻ അല്ലെ ഒരു സാങ്കല്പിക രേഖ കടന്നു പോകുന്നുണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ ഇതിന് ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡിഗ്രി എപ്പോഴും എത്രയാണ് സീറോ ഡിഗ്രിയാണ് അല്ലെ പൂജ്യം ഡിഗ്രിയാണ് എപ്പോഴും നമ്മുടെ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖയുടെ ആ ഡിഗ്രി എന്ന് പറയുന്നത് യെസ് അപ്പോൾ സീറോ ഡിഗ്രിയാണ് ആൻസർ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കമൻ്റ് ചെയ്യാനാണ് മിസ്സ് തരാൻ പോകുന്നത് പിടിച്ചോളൂ എന്താണ് ദ ഡിസ്ട്രിക്ട് ഹാവ് നോ ഫോറസ്റ്റ് ഇൻ കേരള കേരളത്തിലെ വനങ്ങളില്ലാത്ത ജില്ല ഏത് എന്നാണ് ചോദ്യം കോട്ടയം പത്തനംതിട്ട എറണാകുളം ആലപ്പുഴ ഏതാണ് നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക മിസ്സ് നോക്കുന്നതായിരിക്കും ആൻസർ നോക്കുന്നതായിരിക്കും ആരൊക്കെ കമൻറ്റ് ചെയ്തു ഇല്ല എല്ലാ കാര്യങ്ങളും ഫുൾ മിസ്സ് നോക്കുന്നതായിരിക്കും പിന്നെ മക്കൾ എന്താ ചെയ്യേണ്ടത് താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നമുക്ക് അടിപൊളിയായിട്ട് സ്കോളർഷിപ്പ് മൊത്തം ക്രാക്ക് ചെയ്തെടുക്കണം ഓക്കെ താങ്ക് യു